ആയാലും അടിയന്തരാവസ്ഥയെ മാണിക്കപ്പെട്ടാലും അവൻ അവതരിച്ചപ്പോൾ ആ ചിത്രത്തിൽ നടിയായി അഭിനയിച്ചതാണ് കണ്ണമ്മ. പിന്നെയാണ് പരമേശ്വരൻ നായർ വാചകം. അപ്പോൾ കണ്ണമ്മ എന്ന സുന്ദരാമ്മയുടെ വീടുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാറുണ്ട്. മാത്രമല്ല പുളിമൂട്ടി ചെന്നാൽ എനിക്കും മസൂദിനും ബഹദൂറിനും പ്രേമനാവാസനും എല്ലാം ഒരു ചായ കുടിക്കാൻ സ്വന്തമാക്കിയാത്ത ഒരു വീടുണ്ടായിരുന്നു പുളിമൂട്ടി. ആ വീടൊന്നും ഇപ്പോൾ ഇല്ല. അത് ബഹുമാനപ്പെട്ട സി എസ് രാധാദേവി ചേച്ചിയുടെ കണ്ണമ്മയുടെ ചേച്ചി ആകാശവാണിയിലെ സംഗീതത്തിലെയായ സി എസ് രാധാദേവി ഇവിടെ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ചേച്ചിയുടെ വീട് ഞങ്ങളുടെ അഭയകേന്ദ്രമായിരുന്നു. ആ ചേച്ചിയുടെ അനിയത്തിയാണ് കണ്ണമ്മ. കണ്ണമ്മയുടെ മരുമകനാണ് രാജശേഖരൻ. അപ്പോൾ ആ കുടുംബത്തിലെ മോദവരെ ആചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളാ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ അഭിമാനകരമായ വസ്തുതയാണ്. ഇപ്പോഴിങ്ങനെ എനിക്ക് നോക്കണ്ട, നല്ല സുന്ദരമായി പാടി അഭിനയിച്ച് തകർത്ത ആളാണ് കണ്ണമ്മ. പരമേശ്വരൻ ദേവാലയത്തിൽ അഭിനയം നിർത്തി. അപ്പോൾ തിളങ്ങി നിൽക്കണം. ഇവിടെ നേരത്തെ നമ്മുടെ എം എൽ എ പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരിമാർ പാടാൻ അടുത്ത പ്രകാശം ഞാനും പാടും. എനിക്ക് ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് വന്ന് എൻ്റെ തൊണ്ടടിച്ചിട്ടാണ് ഞാൻ പാടിയത്. ആ സഹോദരിമാരുടെ ഗാനം ഡബ്ബി ചെയ്തെന്ന് പറയുമോ? ഡബ്ബി ചെയ്ത കാര്യമെന്ന് പറയുമോ? അതെ 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 ആ രാജമല്ലിയിൽ ശാരദാ ഓക്കെ ഓക്കെ പിന്നെ കാട്ടുപൂക്കലിൽ ഓക്കെ ദേവി ഓക്കെ പിന്നെ കുറേ പടങ്ങൾ തമിഴിലുള്ള മലയാളത്തിൽ സുബ്രഹ്മണ്യം മുതലാളി ഓക്കെ ആ സുഗേൽ വരുന്ന പടങ്ങളെല്ലാം മിക്കവാറും ഞങ്ങൾ കണ്ടതന്നെ. ഞാനും എൻ്റെ ചേച്ചിയും രാധാദേവി ചേച്ചിയുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായിട്ട് സമ്പർക്കം ഉണ്ടോ? ഇല്ല. ഓ അത് ശരി. അതെ ഓക്കെ 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 ഓക്കെ